എക്സ്പ്ലോർ ചെയ്ത് വാസി ഓൺലി ബെസ്റ്റ്. അടുത്ത റൈറ്റേക്ക് അപ്പോൾ ഇവിടുന്ന് മുങ്ങിയിട്ടാണ് യു കെയിൽ പോകുന്നത്. കാനഡയിലെ കുറച്ച് യൂട്യൂബേഴ്സിന് എടുത്താണ്, ഇവിടെ ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട്. പക്ഷെ അതിൽ നമ്മൾ ഇന്നൊരു സഡൻ ആയിട്ട് നമുക്ക് കുറച്ച് യൂട്യൂബേഴ്സിനെ കിട്ടിയിട്ടുണ്ട് അവരുടെ കൂടെ. ഇനി അടുത്ത മീറ്റപ്പ് നമുക്ക് ഇവിടെ ഒരു ഗംഭീര മീറ്റപ്പ് ആണ്. പത്തൊമ്പത് ആൾക്കാർ കൂടി ഒരു പ്ലേസ് വിസിറ്റ് ചെയ്യുമ്പോൾ എത്രമാത്രം പ്രിപ്പയർഡ് ആയിട്ട് പോകും. കാനഡയിലേക്ക് വരുമ്പോൾ പ്ലാനിംഗ് ഒന്നുമില്ല, നമ്മൾ കയറി വരുന്നു, ഇവിടെ വരുന്നു, ഇവിടുന്ന് പ്ലാൻ ആക്കാം, കോൺട്രവേഴ്സ് അടക്കാം. ഇത്ര അധികം കോൺട്രവേഴ്സിൽ ആരും കിട്ടിയിട്ടില്ല. അപ്പം എന്നിട്ട് നമ്മൾ എന്തുകൊണ്ടാണ് കൂളായി നിൽക്കുന്നത്? ഇപ്പൊ ഞാൻ നാട്ടിൽ പോയി കഴിഞ്ഞാൽ തീരുന്ന സൺഡേ ഒരു ഈവനിങ് ടൈമാണ്. ഞാൻ ഒരു യൂട്യൂബേഴ്സ് മീറ്റപ്പിന് വേണ്ടിയിട്ട്, കാനഡയിലുള്ള യൂട്യൂബേഴ്സിൻ്റെ ഒരു ചെറിയ മീറ്റപ്പിന് വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് പോകാനായിട്ട് നിൽക്കുവാണ്. അവിടെ ചെന്നിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാൻ ഞാൻ ഇപ്പോഴേ പറയുന്നില്ല, നിങ്ങൾക്ക് കണ്ടു മനസ്സിലാക്കാണ് കൂടുതൽ നല്ലത്. കാനഡയിൽ പല രീതിയിൽ പല ടോപ്പിക്സ് റിലേറ്റഡ് ആയിട്ട് ഉള്ള വ്ളോഗ്സ് ചെയ്യുന്ന യൂട്യൂബേഴ്സിൻ്റെ ഒരു ചെറിയ മീറ്റപ്പാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് ബാക്കി കൂടുതൽ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാം. അപ്പോൾ അവിടെ ചെന്നിട്ട് കാണാം. ഇവിടെ വെച്ചിട്ടാണ് പരിപാടി നടക്കുന്നത്. ഇവിടെ ഒരു ചെറിയൊരു പ്രസ് മീറ്റിംഗ് റൂം ഉണ്ട്. അവിടെ വെച്ചിട്ട് ഞങ്ങളൊരു ഒരു ടോക്ക് പോലെ മല്ലു ട്രാവലറെ നമ്മൾ മീറ്റ് ചെയ്തിട്ട് പുള്ളിയായിട്ടൊരു ചെറിയൊരു ഡിസ്കഷനും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ പ്ലാൻ ചെയ്തേക്കുന്നത്. ഞാനിപ്പോൾ ഉള്ളത് കാനഡയിലെ കുറച്ച് യൂട്യൂബേഴ്സിന് എടുത്താണ്. ഇവിടെ ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട്. പക്ഷേ അതിൽ നമ്മൾ ഇന്നൊരു സഡനായിട്ട് നമുക്ക് കുറച്ച് യൂട്യൂബേഴ്സിനെ കിട്ടിയിട്ടുണ്ട് അവരുടെ കൂടെയുള്ളത്. സോ ഇതൊക്കെയാണ് ഇവിടുത്തെ യൂട്യൂബേഴ്സ് കമ്മ്യൂണിറ്റി. ഹായ് പറയല്ലോ, എന്താ പറയാം, എല്ലാവരും സെർച്ച് ചെയ്യുക, അവരെ ചാനലൊക്കെ സെർച്ച് ചെയ്യുക. എന്താ ഞാനിപ്പോൾ എല്ലാവരും പറ്റുവാണെങ്കിൽ എല്ലാവരും മെൻഷൻ ചെയ്യും കേട്ടോ സ്റ്റോറിയിൽ. അപ്പോൾ അവരൊക്കെ സപ്പോർട്ട് ചെയ്യുക. കാനഡയിൽ ഒരുപാട് നല്ല നല്ല വീഡിയോസൊക്കെ അവരെടുത്തുണ്ട്, അവർക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. മലയാളികൾക്ക് ഒരുപാട് വിഷ്വൽസ് കാണിക്കണം, അവർക്ക് നല്ല ആഗ്രഹമുണ്ട്, അവരെന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ കാണാനുള്ള ആഗ്രഹം നിങ്ങൾക്കും വേണം, എന്നാൽ മാത്രം നടക്കുള്ളൂ കേട്ടോ. ഓക്കെ, അവരെല്ലാവരും സപ്പോർട്ട് ചെയ്യും, എന്നെ സപ്പോർട്ട് പോലെ തന്നെ. താങ്ക്സ്. ഇപ്പോൾ ഇവിടെ നമ്മൾ വണ്ടി എടുത്ത് പോകണം. നമ്മൾ ഇവിടുന്ന് പോയി ഒരു 2-3 കിലോമീറ്റർ ട്രാവൽ ചെയ്യുന്നു. അതിനിടയിൽ ചിലപ്പോൾ ഒരു ഭംഗിയുള്ള സ്ത്രീ ചിലപ്പോൾ ഫ്ലവേഴ്സ് സെയിൽ ചെയ്യുന്നുണ്ടാവും. പക്ഷെ നമ്മൾ മൈൻഡ് ചെയ്യില്ല, നേരെ മറിച്ച് ഒരു വണ്ടി ടയർ പൊട്ടി റോഡ് സൈഡ് കണ്ടാൽ നമ്മൾ നോക്കും എന്താണ് ആ ഒരു ക്യൂരിയോസിറ്റി നമ്മുടെ ബ്രെയിൻ കൊണ്ടുവരും. സെയിം നമ്മളിങ്ങനെ സ്ട്രോൾ ചെയ്യുമ്പോൾ നമുക്ക് നല്ലത് കാണുമ്പോൾ ഒന്നും. പിന്നെ ഇപ്പം ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്, പണ്ടത്തെ പോലെ ലിമിറ്റഡ് അല്ല. ഞാനൊക്കെ തുടങ്ങുന്ന കാലത്ത് ട്രാവൽ പോയിങ് ഞാനും സ്വീത്തു രണ്ടുപേരുണ്ടായിരുന്നു. അതും മലയാളത്തിൽ ഈ ബൈക്കിൽ മോട്ടോർ വ്ളോഗ് ലൈവ് വെച്ച് ഞാനാണ് സ്റ്റാർട്ട് ചെയ്തത്. ആ ടൈമിൽ ഞാനായിരുന്നു കേരള ടു കാശ്മീർ വരെ സ്റ്റാർട്ട് ചെയ്തത്, വേറെ ആരും ഇല്ലായിരുന്നു. അപ്പോൾ ഒരു അഡ്വഞ്ചർ ട്രാവൽ പോകുന്നത് ഞാനാണ് ആ സമയത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം അങ്ങനെ നമ്മളൊരു ആരും ചെയ്യാത്ത കണ്ടന്റ് കൊണ്ടുവന്നപ്പോഴാണ് ആൾക്കാർ അക്സെപ്റ്റ് ചെയ്തത്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 5 ഇയേഴ്സായി. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, ഇപ്പം എല്ലാ കാറ്റഗറിയിലും ഇഷ്ടം പോലെ കുട്ടികളുണ്ട്, നല്ല അടിപൊളി കുട്ടികളുണ്ട് പുതിയ പുതിയ. അപ്പം ഒരാൾക്ക് ഇങ്ങനെ സ്കോൾ ചെയ്യുമ്പോൾ നല്ല കാണാൻ താല്പര്യം ഉണ്ടാവും. ഇപ്പം നമ്മളാണെങ്കിൽ ഇപ്പം ഡെയിലി ഇപ്പം എനിക്ക് ഒന്ന് പലരും എഴുന്നിട്ട് എൻ്റെ ചാനലിൽ ഞാനൊരു ട്രാവൽ വീഡിയോ ഇട്ട് കഴിഞ്ഞാലും കാണില്ല, നേരെ മറിച്ച് കേസുമായി ബന്ധപ്പെട്ട് അപ്ഡേറ്റ് അവർ വേ നോക്കും. കാരണം മറ്റുള്ളവർ സ്വകാര്യത്തിലേക്ക് മറ്റുള്ളവരുടെ കാര്യത്തിലേക്ക് മല്ലു ട്രാവലിൻ്റെ നമ്മുടെ ഇതേപോലെ ഒരു ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് ഇനിഷ്യലി എങ്ങനെ ഗ്രോ ചെയ്യുന്ന ആ ഒരു ഫേസ് എങ്ങനെയാണ്, അതേപോലെ അതിന് പുള്ളി ഏത് രീതിയിലാണ് അത് ചിന്തിച്ച് പ്ലാൻ ചെയ്ത് പുള്ളിയുടെ ചാനൽ കൊണ്ടുപോകുന്നത്, അങ്ങനെയൊക്കെയുള്ള കാനഡയിലെ ഫേമസ് ആയിട്ടുള്ള എല്ലാ വ്ളോഗേഴ്സിൻ്റെയും ഇങ്ങനെയുള്ള ഡൗട്ട്സിനൊക്കെ ഉള്ള സ്ട്രാറ്റജി പുള്ളിയുടെ സ്ട്രാറ്റജി എന്താണെന്നുള്ള ഒരു പുള്ളിയുടെ എക്സ്പീരിയൻസ് ഇന്ന് നമ്മളായിട്ട് ഷെയർ ചെയ്തു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, ഒത്തിരി കാര്യങ്ങൾ കേൾക്കാൻ പറ്റി. അതേപോലെ പുള്ളിയുടെ ട്രാവൽ ടൈമിലുള്ള ഒത്തിരി ഒത്തിരി വിശേഷങ്ങൾ പുള്ളി ഷെയർ ചെയ്തു. എല്ലാം കൊണ്ടും നല്ലൊരു ഇവൻ്റ് ആയിരുന്നു. വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് പങ്കെടുത്തത്, എന്നാൽ പോലും വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു സെഷനായിട്ടാണ് അത് മുന്നോട്ട് പോയത്. പലതരത്തിലും അടിയും ചവിട്ടും. ഇപ്പം ലേറ്റസ്റ്റ് കോൺട്രവേഴ്സ് അടക്കം ഇത്ര അധികം കോൺട്രവേഴ്സിൽ ആരും കിട്ടിയിട്ടില്ല. അപ്പം എന്നിട്ട് നമ്മൾ എന്തുകൊണ്ടാണ് കൂളായി നിൽക്കുന്നത് വെച്ചാൽ നമ്മളത് ശീലിച്ച്. അഫ്കോഴ്സ് നമുക്ക് ഈ ഒരു കാര്യം കേട്ടപ്പോൾ ഫസ്റ്റ് ഒരു ദിവസമൊക്കെ കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു, കാരണം സമൂഹം എങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ അവർ അത് എന്നെ തന്നെ സപ്പോർട്ട് ചെയ്ത് വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അല്ല ഇതിപ്പോൾ ഞാൻ നാട്ടിൽ പോയി കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നമുള്ളൂ, ഞാൻ വൺസ് നമ്മൾ കോർട്ടിൽ അപ്പീർ കഴിഞ്ഞാൽ തീരുന്ന കുഴപ്പമുള്ളൂ. ഞങ്ങൾക്ക് 100% ഞങ്ങൾക്ക് കംപ്ലീറ്റ് എവിഡൻസ് ഉണ്ട്. പക്ഷെ നമുക്കൊരിക്കലും ഇപ്പം സോഷ്യൽ മീഡിയയിലല്ല എനിക്ക് ജയിക്കേണ്ടത്, എനിക്ക് കോടതിയിലാണ്. അപ്പം നമ്മൾ നമ്മുടെ എവിഡൻസ് ഒക്കെ എടുത്ത് സോഷ്യൽ മീഡിയയിൽ കൊണ്ടിട്ട് ആൾക്കാരുടെ മുമ്പിൽ ഇപ്പോഴേ ക്ലീൻ ചെയ്യേണ്ട എടുക്കുക ആവശ്യമില്ല. ആൾക്കാർ മാക്സിമം കുറ്റം വരട്ടെ, തെളിവ് വരട്ടെ, അവരെ എന്നെ കളിയാക്കട്ടെ. പക്ഷെ ഒരു ദിവസം നമ്മൾ തെളിയിക്കുമ്പോൾ അവർക്ക് കുറ്റബോധം വരും. ഇങ്ങനെ ചെയ്യുമ്പോൾ കൺസിസ്റ്റൻസി കീപ്പപ്പ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെയാണ് ഒരു ടിപ്സ് പറയാനുള്ളത്? ഈ വീഡിയോ എല്ലാ ദിവസവും എടുക്കുക ചെയ്യുക, അതാണല്ലോ എൻ്റെ സംബന്ധിച്ചിടത്തോളം. ഞാൻ ട്രാവൽ പോകുകയാണ്. ഓക്കെ, ഞാനിപ്പോൾ ഓക്കെ ഈ പ്രശ്നങ്ങളില്ലായിരുന്നെങ്കിൽ കാനഡയിൽ നിന്ന് എല്ലാ ദിവസവും ഒരു കണ്ടന്റ് വരുന്നു. അപ്പോൾ ഒരു ബ്ലോഗർ എങ്ങനെയാണോ, ഒരു ഇൻഫ്ലുവൻസർ എങ്ങനെയാണോ ബിഗിനിങ്ങിൽ എങ്ങനെയാണോ അവന് പെരുമാറുന്നത്, അതാണ് അവൻ്റെ ഫൈനൽ വരുന്ന അവൻ്റെ ഒരു അതനുസരിച്ച്.
ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ എൻ്റെ ലൈഫ് സ്റ്റൈൽ കാണിക്കുന്നത്, ഞാനാണ് എൻ്റെ ചാനൽ, പക്ഷെ എൻ്റെ എൻ്റെ ലൈഫ് കാര്യങ്ങൾ എന്താണ് എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ കാണിക്കുന്നത്. അപ്പം എനിക്ക് കണ്ടന്റിന് ഒരു ക്ഷാമം ഉണ്ടാവില്ല. ഞാൻ രാവിലെ എഴുന്നേറ്റ് വൈകുന്നേരം വരെ എന്താണ് ചെയ്യുന്നതിൽ കാണിച്ച ഒരു കണ്ടന്റ്. ഇതിപ്പം ചില ആൾക്കാർ ഓക്കെ, ഇപ്പം ചിലപ്പോൾ ട്രക്ക് ഡ്രൈവിംഗ് മാത്രമായിരിക്കും, അപ്പോൾ അവൻ ട്രക്കിൽ പോയാലും കണ്ടന്റ് ഉണ്ടാവുള്ളൂ. ചില ആൾക്കാർ കുക്കിംഗ് ആയിരിക്കും, എല്ലാ ദിവസവും കുക്ക് ചെയ്യണമെന്നില്ല, അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്കെപ്പോഴും നമ്മുടെ ലൈഫ് സ്റ്റൈൽ ബ്ലോഗ് ആയിരിക്കും. ലൈഫ് സ്റ്റൈൽ ബ്ലോഗിൽ നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് വെച്ചാൽ നമുക്ക് അതിൽ ട്രാവൽ ആഡ് ചെയ്യാൻ പറ്റും, നമുക്ക് കുക്കിംഗ് ആഡ് ചെയ്യാൻ പറ്റും, നമുക്ക് എല്ലാം ആഡ് ചെയ്യാൻ പറ്റും, നമ്മുടെ ലൈഫിൽ എന്താണ് നമ്മൾ ചെയ്തത് മൊത്തം ആഡ് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെയാകുമ്പോൾ കുറച്ചും കൂടി ഹെൽപ്പായിരിക്കും. ഏതാണ് ലേറ്റസ്റ്റ് വീഡിയോ, അതാണ് യൂട്യൂബ് എപ്പോഴും പ്രൊമോട്ട് ചെയ്യാൻ നിൽക്കുക. അല്ലെങ്കിൽ ഏതെങ്കിലും പെർട്ടിക്കുലർ വീഡിയോനെ അതിൻ്റെ കണ്ടന്റും അതിൻ്റെ കാണുന്ന ആൾക്കാരുടെ ഇതൊക്കെ കൂടിക്കഴിഞ്ഞ് ചിലപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ കണ്ടന്റ് അവരെടുത്തിട്ട് സ്പ്രെഡ് ചെയ്യും. അപ്പം നമ്മളിപ്പോൾ ഒരു വീഡിയോ ഇന്ന് അപ്ലോഡ് ചെയ്തു, നാളെ 24 hours കഴിഞ്ഞ് ഒരു മറ്റൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു, അപ്പോൾ ആ ഒരു 24 hours മാത്രമാണ് ഇതിൻ്റെ റീച്ചിൻ്റെ കാര്യം. ആൾക്കാർ നമ്മൾ മീറ്റ് ചെയ്യാൻ ഭയങ്കര സന്തോഷം. കാരണം ഞാൻ എൻ്റെ ഗോൾഡ് വിങ് എടുത്തവാടും കണ്ണൂരിൽ എൻ്റെ വീട്ടിൽ നിന്ന് വിട്ടിട്ട് 350 kilometers ഡ്രൈവ് ചെയ്ത് കൊച്ചി എത്തിനെടുക്കുക, 84-85 തവണ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. ശരിക്കും എൻ്റെ വീഡിയോ കാണാം, സ്റ്റോപ്പ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്തിട്ട് പോകണേ. ഇപ്പോഴും ആൾക്കാർ ആ വണ്ടി കാണുമ്പോൾ സ്റ്റോപ്പ് ചെയ്യാൻ പറയും, ഞാൻ നിർത്തും, നിർത്തി അവരോട് സംസാരിച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടു. കാരണം അവർ അവരുടെ ജീവിതത്തിൽ ചില ആൾക്കാർ 4-5 kilometers 10-20 kilometers ഒക്കെ ചേസ് ചെയ്യുന്ന കുട്ടികളുണ്ട് ഈ റൂട്ടിൽ, ചേസ് ചെയ്ത് വരും. അപ്പം എനിക്ക് ഫസ്റ്റ് മനസ്സിലായി ഞാൻ നല്ല സൗണ്ടിൽ പാട്ടും വെച്ച് പോകുന്നല്ലേ, അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു വണ്ടി ഇങ്ങനെ ഹെഡ്ലൈറ്റിട്ട് കയ്യിലും കാണിക്കുന്ന ഞാൻ സ്ലോ ആക്കും, ഫാസ്റ്റാക്കി സ്ലോ ആക്കിയിട്ട് സംസാരിക്കും. കാരണം അവർ അവരുടെ ലൈഫിൽ ഒരു നല്ലൊരു മൊമെൻറ്റ്സ് ആണ് നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവരെ സന്തോഷിപ്പിക്കുന്ന റെസ്പോൺസിബിലിറ്റി നമ്മളാണ്. ഏതൊരു വ്യക്തിയും ഇനീഷ്യൽ സ്റ്റേജിൽ ചാനൽ ഓപ്പൺ ആക്കുമ്പോൾ ഞങ്ങളെ അറിയണം, റീച്ച് വേണം, ഇങ്ങനെ ചിന്തിക്കുക. അപ്പോൾ റീച്ച് ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇത് ഭയങ്കര തലവേദനാണെന്ന് പറയുമ്പോൾ അതിൽ അർത്ഥമല്ല, അത് നമ്മൾ അനുഭവിച്ചേ പറ്റൂ, നമ്മൾ എൻജോയ് ചെയ്തേ പറ്റൂ. പക്ഷേ ഈ പറഞ്ഞ പോലെ നമ്മുടെ ചില പേഴ്സണൽ മൊമെൻറ്റ്സ്, നമ്മൾ ഫാമിലി ആയിട്ട് കിട്ടുന്ന മൊമെൻറ്റ്സ്, ഫോർ എക്സാമ്പിൾ ഞാൻ സലാലയിൽ ഞാനൊരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി, എനിക്ക് വയർ ഇതായിട്ട് സ്റ്റൊമക്ക് ഇൻഫെക്ഷൻ ആയിട്ട് ലൂസ് മോഷൻ ആയിട്ട്. അവിടെ ഞാൻ ഗ്ലൂക്കോസ് കിട്ട് കിടക്കുമ്പോൾ ഒരു പയ്യൻ വന്ന് സെൽഫി എടുത്തിട്ട്, ഞാനിങ്ങനെ പകുതിയില്ല, അപ്പോൾ ചെക്കറി സെൽഫി എടുത്തു ഞാൻ വന്നാൽ ശരി വന്നു. പിന്നെ ഞാൻ ഒരു ദിവസം എനിക്ക് ഭയങ്കര സങ്കടം വന്നു, ഞാൻ ബൈക്ക് റൈഡിനിടയിൽ മസ്കരുന്ന് ഞാൻ റെസ്റ്റോറൻറ്റിൽ ഫുഡൊക്കെ നിർത്തി. അപ്പം ഞാൻ അവിടെ ഇരുന്നു, അപ്പം ഞാൻ എൻ്റെ വണ്ടി പുറത്തിറങ്ങി, അപ്പോൾ ആൾക്കാരൊക്കെ വന്നു. അപ്പോൾ കടയിലെ ആൾക്കാർ തന്നെ ഞാൻ ഒരു കപ്പ് കുടിക്കും, എഴുന്നേക്കും, പോടെടുക്കും, ബർഗറെടുക്കും, കടിക്കാൻ നോക്കും, ഇത് തന്നെ. എന്നിട്ട് ഞാൻ ആ ഫുഡ് അവിടെ ഡ്രോപ്പ് ചെയ്തു, ഡ്രോപ്പ് ചെയ്ത് ഞാൻ വണ്ടി എടുത്ത് ഇറങ്ങി. എന്നുവെച്ചാൽ ഞാൻ പറഞ്ഞു ഫുഡ് കഴിക്കുമ്പോൾ നിങ്ങൾ നമുക്ക് നമുക്ക് ചിലപ്പോൾ ആൾക്കാരുടെ അങ്ങനെ പറയുമ്പോൾ ചിലപ്പം അവർക്ക് ബുദ്ധി, അവർ ചിലപ്പോൾ തെറ്റിദ്ധരിച്ച അതും പ്രശ്നമാണ്, ഇവന് ഭയങ്കര അഹങ്കാരമായി തുടങ്ങി എന്നൊക്കെ പറയും. ഞാൻ പറഞ്ഞു ഫുഡ് കഴിക്കുമ്പോൾ മാത്രം നിങ്ങൾ ചെയ്യണം. പക്ഷേ ഇപ്പോഴും മലയാളികൾ എനിക്ക് തോന്നുന്നു 99% ആൾക്കാർ നമ്മൾ ഫുഡ് കഴിക്കുന്ന ടൈമാണെങ്കിൽ അവരൊന്നും ചെയ്യില്ല, അവർ സംസാരിച്ചിട്ട് അവർ വെയിറ്റ് ചെയ്യും. ചില ആൾക്കാർ എനിക്ക് ഓർമ്മ ദുബായിൽ നിന്നൊക്കെ ഇരുന്നിട്ടേ ഉണ്ടാവും, എന്നാലും അവർ കഴിച്ചിറങ്ങി പുറത്ത് വരുന്നവർ വെയിറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് റെസ്പെക്ട് ഉണ്ടാവും ഇവിടെ അങ്ങനത്തെ ആൾക്കാരുടെ, അവർ നമ്മളെ പ്രൈവസീനെ നോക്കും. പിന്നെ ഇതന്നെ നമുക്കൊന്നും പറയാൻ പറ്റില്ല, എന്താ ഒരു പൊസിഷനിൽ ഇരിക്കുന്നത് നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ സാധാരണ വ്യക്തി ചെയ്യുന്നതിനേക്കാളും 10 times എഫക്റ്റ് ആവും. ഇപ്പോൾ വിവാഹം തന്നെ ഏതെങ്കിലും ഒരു സാധാരണ ആളാണെങ്കിലും കുഴപ്പമില്ല, പക്ഷെ ഞാനായതുകൊണ്ട് മീഡിയാസ് ആക്റ്റീവായിട്ട് എടുത്തിട്ട് അലക്കുന്നുണ്ട്. കാനഡ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇപ്പോൾ യു കെ പോകുന്നുണ്ട്, ഇതൊന്നും ബിസിനസ് ട്രിപ്പാണ്, ഞങ്ങളൊരിക്കലും ഏഷ്യ ഇതല്ല. അവിടുന്ന് ദുബൈ പോകണം, പിന്നെ നാട്ടിലോട്ട്, നാട്ടിൽ പോയിട്ട് നോക്കിയിട്ട് എന്താ അവസ്ഥ. ഒരു ഒരു കൺട്രി അല്ലെങ്കിൽ ഒരു പ്ലേസ് വിസിറ്റ് ചെയ്യുമ്പോൾ എത്ര മാത്രം പ്രിപ്പയർഡ് ആയിട്ട് പോകാറ്, അതായത് ബാക്ക്ഗ്രൗണ്ട് എത്ര, അതിനെപ്പറ്റി എത്ര പഠിക്കും, അല്ലെങ്കിൽ മുന്നേ പോകേണ്ട സ്ഥലങ്ങൾ എന്തൊരു എന്തൊക്കെയാണെന്നുള്ളത് ഒരു 1 week പ്ലാൻ അങ്ങനെ എല്ലാം റെഡി ആക്കിയിട്ടാണ് പോകാറ്? ഇല്ല, ഞാൻ ഒരു പ്ലാനും ഇല്ലാതെ പോകാറ്. നമ്മൾ പ്ലാനാക്കി പോയി കഴിഞ്ഞാൽ നഷ്ടമാണ്, കാരണം നമ്മളെ പ്ലാൻ പ്രകാരം നടക്കണമെന്നില്ല. ഞാൻ ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ കാനഡയിലേക്ക് വരുമ്പോൾ പ്ലാനിംഗ് ഒന്നുമില്ല, നമ്മൾ കയറി വരുന്നു, ഇവിടെ വരുന്നു, ഇവിടുന്ന് പ്ലാനാക്കാം. ഞാൻ ഇവരോട് പറഞ്ഞിട്ടില്ല നമുക്ക് അവിടെ പോകണം ഇവിടെ പോകണം എന്ന് പറഞ്ഞിട്ടില്ല. ഏത് കൺട്രിയാണ്, അതിപ്പം എക്സ്ട്രീംലി ഡേഞ്ചറസ് കൺട്രി ആണെങ്കിലും എക്സ്ട്രീംലി നല്ല ഒരു നല്ല കൺട്രി ആണെങ്കിലും പോകുമ്പോൾ ഒരു പ്ലാൻ ഉണ്ടാവില്ല. അവിടെ എയർപോർട്ടിൽ പോയി ഇറങ്ങിയിട്ട് ഒരു ഒരു ആദ്യമായിട്ട് ഒരാൾ കാണുന്ന കാഴ്ചകൾ, അതാണ് എൻ്റെ കൺസെപ്റ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല കൺട്രിയിലും പോകുമ്പോൾ നമ്മൾ ഒരുപാട് പൊട്ടത്തെറ്റുകൾ പറയും, ഒരുപാട് കാര്യങ്ങൾ പറയും. പക്ഷെ ഞാൻ അതുപോലെ ലൈവ് കയറ്റും, കാരണം ബിഗിനേഴ്സിന് ഓൾവേസ് മിസ്റ്റേക്ക് ഉണ്ടാവും. നമ്മൾ നേരെ മറിച്ച് സ്കെച്ചിട്ട് ഇന്ന ദിവസം ഇവിടെ പോകണം, ഇന്ന ദിവസം ഇവിടെ പോകണം, അതൊന്നുമില്ല. നേരെ മറിച്ച് നമുക്ക് ചില പെർട്ടിക്കുലർ ലൊക്കേഷൻ നമുക്ക് നോട്ട് ചെയ്യാം. ഇപ്പോൾ തുർക്കി പോകുമ്പോൾ കപ്പടോക്കെ പോകണമെന്നുണ്ടായിരുന്നു, അപ്പം അങ്ങനെ കുറച്ച് ലൊക്കേഷൻസ് നമ്മൾ നോട്ട് ചെയ്യും, എന്നിട്ട് അപ്പോൾ അതിനനുസരിച്ചിട്ട് പോകും. അല്ലാതെ നമ്മൾ ഇതിപ്പോൾ നിങ്ങളെ ഓക്കെ, നിങ്ങൾ 2-way ticket ഒക്കെ എടുത്തു പോകുന്ന ആൾക്കാരാണ്, ഒരു 5 days 2-way ticket എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർ ടൈറ്റ് ഷെഡ്യൂൾ ആക്കിയിട്ട് 5-10 സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യും. എന്ന് വെച്ചാൽ നമ്മൾ ഓട്ടത്തോട് ഓട്ടായിരിക്കും, പക്ഷെ അങ്ങനെ ഓടി പിടിച്ചിട്ട് കാര്യമില്ല, നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഇവിടെ തന്നെ ഇവിടെ വരുമ്പോൾ എൻ്റെ അടുത്ത് റിട്ടേൺ ടിക്കറ്റും ഇല്ല, ഹോട്ടൽ ബുക്കിംഗ് കാര്യങ്ങളൊന്നും ഇല്ല, ഒന്നും ഇല്ലാതെയാണ് അവർ എൻ്റർ ചെയ്യാൻ പറ്റുക.
അപ്പൊ അവര് ചോദിക്കുന്നത് എവിടെ പോകണം, എത്ര ദിവസം ഉണ്ടോ, നമ്മൾ ചിലപ്പോൾ നാല് ദിവസം, ചിലപ്പോൾ അഞ്ച് ദിവസം, ചിലപ്പോൾ ഒരാഴ്ച. അപ്പം ഇമിഗ്രേഷന്റെ ഭയങ്കര ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അവർ രണ്ട് കൗണ്ടറിലും കൊണ്ടുപോയിട്ട് അവർ വിടുന്നു ലാസ്റ്റ്. യു എസ് സി പോകുമ്പോൾ ഒന്നും റിട്ടേൺ ടിക്കറ്റ് കാര്യങ്ങൾ ഒന്നും എടുക്കുന്നില്ല. ഇപ്പൊ യു കെ പോകുന്നു, റിട്ടേൺ ടിക്കറ്റ് എടുത്തില്ല, ഹോട്ടൽ ബുക്കിംഗ് ഇല്ല. അവിടെ ഇറങ്ങിയതിന് ശേഷം തീരുമാനിക്കുക എന്താണെന്നില്ല. കാനഡ വിസ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഇല്ല, ഒരു മാസം കൂടെ എടുത്തില്ല, ബ്രോ ഒരു മാസം എടുത്തില്ല, ഒരു മാസത്തിനുള്ളിൽ വിസ അടിച്ചിട്ട്. കാരണം എൻ്റെ ഇതെൻ്റെ പാസ്പോർട്ടാണ്, ഇത് പഴയത്, ഇത് പുതിയത്. അപ്പം ഇതിൽ നമ്മളിങ്ങനെ വൺ സൈഡ് നമ്മളിങ്ങനെ ഓപ്പണാക്കി തന്നെ, ഇപ്പം ഇവിടെ ഒരു ആറ് പേജ് ബാക്കി, ഇതാണ് കാനഡ വിസ, ആറ് പേജ് പേജ് ബാക്കിയുണ്ട്, ബാക്കി കംപ്ലീറ്റ് വിസ ആണ്. ഇത് മൊത്തം വാലിഡ് വിസ ആണ്, ഇതൊക്കെ വാലിഡ് ആണ്. ഇതാണ് ഞാൻ പറഞ്ഞത് 30-നൊക്കെ തീരുന്ന വിസ. ഇത് ഈ വിസ തീരുമ്പോഴേക്കും എനിക്ക് ദുബായ് പോയിട്ട് അടിക്കണം. പിന്നെ ഇതിൽ തന്നെ നമുക്ക് ഇതിപ്പോൾ യു എസ് ഉണ്ട്, യു എസ് വിസ വരുന്നുണ്ട്, ഷെങ്കേൻ വരുന്നുണ്ട്, യു കെ വരുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ കാണുന്ന ഇവന്മാർക്ക് ഏകദേശം മനസ്സിലാവും. ഈ ഇത് എക്സ്പയർ ആയെന്ന് വെച്ചാൽ പേജ് തീർന്നിട്ട് അടിച്ചതാണ്. ചെറുപ്പത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ട്രാവൽ ചെയ്യാനൊക്കെ, ഇപ്പോഴും ട്രാവൽ ചെയ്യുന്നുണ്ട്. പക്ഷെ എനിക്കിപ്പം ഇപ്പം ഞാനിപ്പം കെനിയയിലെ മസായമാരെ പോയി, വേൾഡ് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് പോയി. അവിടെ മൂന്നാലാഴ്ച അടിച്ച് പൊളിച്ച് ഫുൾ കണ്ടന്റ് ക്രിയേറ്റ് എല്ലാം കണ്ടു. നാട്ടിൽ കുടുംബമായിട്ട് പനീറൊക്കെ ഇട്ട് പോയി ബാംഗ്ലൂർ. എനിക്ക് എന്ത് തേങ്ങ, ഞാൻ ഇങ്ങനെ വണ്ടിയിരിക്കുന്നു, സിംഹം വരുന്നത്, കടുവ വരുന്നത്, എനിക്കൊന്നും എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. ഫാമിലിയിലെ വാ നോക്കുക, അത് നോക്കി നോക്കുക, അവർ ഭയങ്കര എൻജോയ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇതെന്ത് തേങ്ങയെന്ന് പറ്റി നിൽക്കുന്നത്, കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അതിനേക്കാളും വലുത് കണ്ട് ചെറുതിലേക്ക് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെയാണ് ഇപ്പൊ എനിക്ക് വരുന്ന പ്രശ്നം, നമ്മൾ വലിയ വലിയ കാഴ്ചകൾ കണ്ട് നമ്മൾ ചെറിയ കാഴ്ചയിലേക്ക് പോകുമ്പോൾ പറ്റില്ല. പക്ഷെ ഒരിക്കലും മടുക്കാത്ത കാഴ്ച കടലിലെ കാഴ്ചകളാണ്, അതെനിക്ക് ഒരിക്കലും മടുക്കില്ല. കാരണം സ്നോർക്കലിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, സ്കൂബ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്, മീൻ പിടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അത് എവിടെ പോയാലും ഡിഫറെൻ്റാണ്. നേരെ മറിച്ച് എനിക്ക് മലകയറ്റം, മറ്റേ നേച്ചറിൽ പോക്ക്, അതൊന്നും എനിക്ക് താല്പര്യമില്ല. റിസോർട്ടിൽ പോവാം, മഞ്ഞിൽ മറ്റേ എന്താ പറയുക, സൂര്യനെ കാണാം, സൂര്യോദിക്കുന്നത്, അസ്തമിക്കുന്നത് കാണാൻ പോവാം, ഇതിനൊന്നും താല്പര്യമില്ല. ഓരോ കൺട്രിയിലും ഓരോ രീതിയാണ്. അത് വെച്ചപ്പോൾ നമുക്ക് സെറ്റിൽ ആവാനാണെങ്കിൽ ഞാൻ അഫ്കോഴ്സ് കണ്ണും കൂടിപ്പോ യു എ ആയിരിക്കും. അതെല്ലാം നമുക്ക് വൈൽഡ് ലൈഫ് കാണാനാണെങ്കിൽ ആഫ്രിക്കയാണ് ബെറ്റർ. നമുക്ക് ഫുഡൊക്കെ ടേസ്റ്റ് ചെയ്യാനാണെങ്കിൽ നമുക്ക് തുർക്കി, ഇതൊക്കെയാണ് നമുക്ക് കുറച്ചും ബെറ്റർ. നമുക്ക് സീനിയർ എൻജോയ് ചെയ്യണം, മഞ്ഞ് എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ബഡ്ജറ്റ്, നല്ല ബഡ്ജറ്റൊക്കെയാണ് യൂറോപ്പൊക്കെയാണ്. ചെറിയ ബഡ്ജറ്റൊക്കെയാണ് ജോർജിയ പോലത്തെ കൺട്രീസ് ഒക്കെ ബെസ്റ്റാണ്, അർമേനിയ ജോർജിയ ഒക്കെ നല്ലതാണ്. പിന്നെ എന്താ പറയാ, അഫ്കോഴ്സ് ഇത് ഓരോ കൺട്രിക്ക് ഓരോരോ യുണീക്നെസ് ഉണ്ട്, നമ്മളത് തേടി പോയാൽ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ കൊച്ചിയിൽ ഇപ്പോൾ ഒരു ടൂറിസ്റ്റ് വന്നു, കാനഡയിൽ നിന്നൊരാൾ വന്നു, അവർ നേരെ എയർപോർട്ടിൽ വന്ന് ഇറങ്ങുന്നു, അവിടെ നിന്ന് അവർ ടാക്സി എടുക്കുന്നു, മാരിയറ്റ് പോകുന്നു, എന്നിട്ട് അവിടെ റൂം എടുക്കുന്നു, എന്നിട്ട് അവിടെ നിന്ന് എന്തെങ്കിലും ടാക്സി എടുക്കുന്നു, എന്നിട്ട് റിസോർട്ടിൽ അങ്ങനെ ഇവിടെ കറങ്ങാനൊക്കെ പോകുന്നു. ഇങ്ങനെ പോണത് ഐ തിങ്ക് അവനെന്താണെന്ന് ചിലപ്പോൾ ഒരു മൂന്നാല് ദിവസം കൊണ്ട് 50,000 രൂപ ചിലവ് വരും. അതേ കൊച്ചിയിൽ നമുക്ക് 500 രൂപയുണ്ട്, നമുക്ക് മൂന്നാല് ദിവസം കറങ്ങും. എങ്ങനെ, നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഉപയോഗിക്കും, ഓട്ടോറിക്ഷ പോകും, നടക്കും, പിടിക്കും, ഫുഡ് കഴിക്കുമ്പോൾ സാധാ ഫുഡ് അടിക്കും. ഇതേ ടെക്നിക്ക് നമ്മളെടുത്താൽ മതി, നമ്മൾ ഏത് രാജ്യത്തോലും അവിടുത്തെ ലോക്കലായിട്ട് ജീവിച്ചാൽ മതി. അപ്പം നമുക്ക് എക്സ്പെൻസ് വളരെ കുറവായിരിക്കും. പക്ഷെ ഇതൊന്നും ഇവിടെ വർക്കൗട്ടാവില്ല കേട്ടോ, യു എസ് തന്നെയാണ്, ഇവിടെയൊക്കെ എല്ലാം കണക്കുന്നത്. പിന്നെ വേറെ കാര്യം, മലയാളിക്ക് ഒരു വൃത്തിയുടെ സ്വഭാവമുണ്ട്. മലയാളി ഇവിടെ പോയാലും മലയാളി ഫുഡ് അന്വേഷിക്കും. അപ്പം ഗൾഫിൽ ഒഴികെ ബാക്കി ഏത് കൺട്രിയിലാണെങ്കിലും ഈ ഞാൻ ഈ പറഞ്ഞ ടെക്നിക്ക് നടക്കും. അവിടെ പോയി കഴിഞ്ഞാൽ മലയാളി ഫുഡ് അന്വേഷിക്കരുത്, അവിടുത്തെ ഫുഡ് കഴിച്ച് അവിടുത്തെ ലോക്കൽസിനെ പോലെ ജീവിക്കുക. കാരണം അവർ മലയാളി റെസ്റ്റോറൻറ്റിൽ ഇപ്പോൾ ശരവാഡ പോലെയാണെങ്കിൽ നമ്മൾ പോയിട്ട് നമ്മൾ ന്യൂയോർക്കിൽ നിന്ന് കഴിച്ചപ്പോൾ ഞാനും ജെസ്സിലും കഴിച്ചിറങ്ങുമ്പോൾക്ക് 100-110 ബില്ലാണ്. നേരെ മറിച്ച് നമുക്ക് അവിടെ ലോക്കൽ മക്ഡൊണാൾഡ് ബർഗർ തന്നെ $8 ഉള്ളു, എക്സ്പെൻസ് റെഡ്യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് അങ്ങനെ അവിടുത്തെ ലോക്കൽ ഫുഡ് കഴിച്ച് ലോക്കൽസിനെ പോലെ ജീവിച്ച് നമുക്ക് എക്സ്പെൻസ് റെഡ്യൂസ് ചെയ്യാം. പക്ഷേ മിഡിൽ ഈസ്റ്റ് നേരെ തിരിച്ചാണ്, മിഡിൽ ഈസ്റ്റ് അറബി ഫുഡിനേക്കാളും റേറ്റ് കുറവാണ് മലയാളി ഫുഡിന്. നാട്ടിലത് 6,000 രൂപയുണ്ട്, 3 നേരം നമുക്ക് മെസ്സ് ഫുഡ് അടിക്കാം, 10 ദിർഹംസ് ഉണ്ടെങ്കിൽ നമുക്ക് നല്ല നെയ്ച്ചോറും ബീഫ് കറിയും കിട്ടും. നാട്ടിലത് 220 രൂപക്ക് പക്ഷേ ഇവിടുത്തെ $2, $2 നല്ല അടിപൊളി നെയ്ച്ചോറും ബീഫറും ഫ്രഷ് സൂപ്പർ സാധനം കിട്ടും നമുക്ക്, ഹെൽത്തി ഫുഡ്. അപ്പോൾ ഒരു $50 സുഖമായിട്ട് നിങ്ങൾക്കൊരു ഒരാഴ്ചയൊക്കെ സുഖമായിട്ട് ജീവിക്കും. അങ്ങനെ ഞങ്ങളുടെ ലൈവ് സെഷനൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ചെറുതായിട്ട് ഒരു ടീ സെഷന് വേണ്ടിയിട്ട് കേരള കറി ഹൗസ് കയറി, ഇവിടെ മിസ്സാകലുള്ള അവിടെ കുറച്ചൊരു വാർത്തകളൊക്കെ പറഞ്ഞിരുന്നു. ഒരുപാട് നന്ദി കേട്ടോ, കാരണം നിങ്ങൾ കാരണം ഒരുപാട് സന്തോഷമുള്ള മൊമെന്റ്സ്. ഇനി അടുത്ത മീറ്റപ്പ് നമുക്കിവിടെ ഒരു ഗംഭീര മീറ്റപ്പ് ആക്കും, 1,000 ആൾക്കാർ കൂടി ഇവർ തന്നെ വന്നിട്ട് പ്രൊമോട്ട് ചെയ്യും. ബൈ. ഓക്കെ ബൈ. അപ്പൊ നിങ്ങൾ മുങ്ങാണ്, നിങ്ങൾ പോവാണ്, ഒളിച്ചോടിയാണ്.
അടുത്ത രാജ്യത്തേക്ക്. അപ്പൊ ഇവിടുന്ന് മുങ്ങിട്ടാണ് യു കെയിൽ പോകുന്നതായിരിക്കും. താങ്ക് യു. ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ്, ഇത്രയും കാര്യങ്ങളാണ് ഷെയർ ചെയ്യാനുള്ളത്. അപ്പൊ എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു എല്ലാവരും കാണാനായിട്ട്, മീറ്റ് ചെയ്യാനായിട്ട്. ഇനി ഒരു വലിയ ഫാമിലി മീറ്റപ്പ് വരെ എല്ലാവരും വെച്ചിട്ട്, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനെ കാനഡയിലുള്ള എല്ലാവരും വെച്ചിട്ട് ഒരു മീറ്റപ്പ് കൂടെ നടത്തണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ അതിന്റെ പ്ലാനിങ് കാര്യങ്ങളൊക്കെ ഇന്നുണ്ടായിരുന്നു. അപ്പൊ അടുത്ത തവണ അടുത്ത ദിവസം ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.